ക്രിസ്തുവിൽ പ്രിയരെ, ആഗമനകാലം രണ്ടാം ഞായറിലേക്ക് പ്രവേശിക്കുന്ന ഈ അവസരത്തിൽ ഏവർക്കും നന്മയും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ക്രിസ്തുനാഥന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ സഭ നമുക്ക് ധ്യാനിക്കുവാൻ നൽകുന്നത് സ്നാപക യോഹന്നാന്റെ മാനസാന്തരത്തിന്റെ സുവിശേഷ ഭാഗങ്ങളാണ്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് സ്നാപക യോഹന്നാൻ യൂദയായി വിളിച്ചു പറയുമ്പോൾ ജനങ്ങൾ ഒരു പക്ഷെ ചോദിച്ചിട്ടുണ്ടാകും, ഇത്രയും ആധികാരികതയോടുകൂടി ഇത് പറയുവാൻ അങ്ങ് ആരാണ്? കർത്താവിന്റെ പ്രവാചകനെന്നോ സ്ത്രീകളിൽ വച്ച് ജനിക്കപ്പെട്ടവരിൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്നോ ഉദരത്തിൽ വച്ച് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവനെന്നോ ഒന്നുമല്ല സ്നാപകൻ തന്നെ പരിചയപ്പെടുത്തുന്നത്. മറിച്ച് ഞാൻ വെറും ശബ്ദമാണ് എന്ന് മാത്രമാണ് സ്നാപകൻ പരിചയപ്പെടുത്തുന്നത്. മഹോന്നതനായ ക്രിസ്തുവിനെ വരവേൽക്കുവാൻ ആനയിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രവാചകൻ താൻ വെറും ശബ്ദം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരശീലയ്ക്ക് പിന്നിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നതാണ് ആഗമനകാലത്തിന്റെ ആദ്യത്തെ പാഠം. അഹങ്കാരവും അധികാരവും നിറഞ്ഞ ഈ ലോകത്തിൽ മനുഷ്യഹൃദയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്നാപക യോഹന്നാൻ മാനസാന്തരത്തിന്റെയും എളിമയുടെയും ആദ്യത്തെ വെല്ലുവിളി ഉയർത്തുകയാണ്. സ്വന്തം സഹോദരനെ ദീപത്തിന്റെയും മതത്തിന്റെയും പേരിൽ തല്ലിക്കൊല്ലുന്ന ഈ കാലഘട്ടത്തിൽ സ്നാപക യോഹന്നാൻ തന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഹൃദയം പിടയുന്നുണ്ടാകും. യേശുവിന്റെ ജനനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം എളിമയുണ്ട് എന്നുകൂടി ചിന്തിക്കുന്നതും നല്ലതാണ്. അതിന് കുറുക്കുവഴിയായി സ്നാപക യോഹന്നാൻ മൂന്ന് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒന്നാമത്തേത് കർത്താവിന്റെ വഴിയൊരുക്കുക. രണ്ട്, അവിടുത്തെ പാതകൾ നേരെയേക്കുക. മൂന്ന്, ഫലം നൽകുന്ന വൃക്ഷങ്ങളായി തീരുക. കർത്താവിന് വഴിയൊരുക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ, കർത്താവ് നിന്നിലേക്ക് എത്തിപ്പെടാൻ നീ തടസ്സങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒരു അംശം പോലും തിന്മയുണ്ടാകരുതെന്ന് സാരം. അനുദിനം കുർബാന കൈക്കൊള്ളുന്ന നാവുകൊണ്ട് ആരെയും മുറിപ്പെടുത്താതിരിക്കുക. അനുദിനം വചനം കേൾക്കുന്ന ചെവികൾ കൊണ്ട് കരദൂഷണം കേൾക്കാതിരിക്കുക. അനുദിനം ക്രൂശിതനെ കാണുന്ന കണ്ണുകൾ കൊണ്ട് മോശമായവ കാണാതിരിക്കുക. നാവിനെ ചുണ്ടുകൊണ്ടും കേൾവിയെ ചെവികൊണ്ടും കാഴ്ചയെ കൺപോളകൾ കൊണ്ടും അതിർത്തിയിടണം. നിന്റെ ജീവിതത്തിൽ വിശുദ്ധിയുടെ ആദ്യ പടവുകൾ ചവിട്ടിക്കയറുവാൻ നീ നിന്നെ തന്നെ സജ്ജമാക്കുക എന്നതാണ് വഴിയൊരുക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് ഓർക്കുക, ക്രിസ്തുവിന്റെ വഴി ഇടവഴിയോ പെരുവഴിയോ ഒന്നുമല്ല, നേർവഴിയാണ് അവന്റെ വഴി, പാത നേരെയാക്കുവാനുള്ള ആഹ്വാനം. സത്യസന്ധമായി ജീവിക്കുക, കുറുക്കുവഴിയിലൂടെ നേടിയതെല്ലാം ഉപേക്ഷിക്കുക. അത് ധനമായാലും ബന്ധമായാലും സക്കീവുസിനെ പോലെ നാലിരട്ടിയായി തിരികെ കൊടുക്കുവാനുള്ള വിളിയാണ്. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഇവർ രണ്ടുപേരും മക്കളോടും വിശ്വസ്തരായിരിക്കുക. കളങ്കമായതൊന്നും ജീവിതത്തിൽ പാടില്ല എന്ന ശക്തമായ ഒരു മുന്നറിയിപ്പാണ്. ഒടുവിലത്തേത് ഫലം നൽകുന്ന വൃക്ഷങ്ങളായി തീരുക. ഇതിനെക്കുറിച്ചാണ് സ്നാപക യോഹന്നാൻ ഒരുപാട് വാചാലനാകുന്നത്. ഫലം നൽകാത്ത വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു, അതിന്റെ അനന്തരഫലം തീയിലെറിയപ്പെടും എന്നതാണ്. വേദനകളിൽ വച്ച് ഏറ്റവും വലിയ വേദനയാണ് കൃഷിക്കാരന് തന്റെ സ്വപ്നങ്ങളെ താറുമാറായി ഉടയ്ക്കുന്ന ഫലം നൽകാത്ത വൃക്ഷങ്ങൾ. പ്രതീക്ഷയോടെ നമ്മെ വളർത്തിയ കൃഷിക്കാരനായ ദൈവത്തെ കബളിപ്പിക്കുവാൻ തിരിഞ്ഞാൽ ഫലം നഷ്ടമായിരിക്കും. പ്രതീക്ഷ നഷ്ടപ്പെടുന്നിടത്ത് മനുഷ്യന് പ്രാധാന്യമില്ലല്ലോ. കുടുംബത്തിൽ അപ്പൻ അപ്പന്റെ ഫലം നൽകിയേ മതിയാകൂ. അമ്മ ഭർത്താവിനും മക്കൾക്കു വേണ്ടിയും മക്കൾ മാതാപിതാക്കൾക്കും വേണ്ടിയും ജീവിച്ച് ഫലം നൽകണം. കുടിച്ചും ഉത്തരവാദിത്വ ബോധമില്ലാതെ കറങ്ങി നടക്കുന്ന അപ്പനും സീരിയലുകൾ കണ്ടു നടക്കുന്ന അമ്മയും
അനുസരണയില്ലാത്ത മക്കളും ഫലം നൽകാത്ത വൃക്ഷത്തിന് പ്രതീകങ്ങളാണല്ലോ. ആയതിനാൽ അനുഗ്രഹത്തിന്റെയും പ്രതീക്ഷയുടെയും ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കാം. ആഗമനകാലം വിശുദ്ധിയുടെ പാദനേയാക്കലും സത്യസന്ധതയുടെ പാതകളിലും ഉത്തരവാദിത്വത്തിന്റെ ഫലം പുറപ്പെടുവിക്കലുമാണ്. ഓർക്കുക, ക്രിസ്തു പിറക്കുവാൻ കാത്തു നിൽക്കുന്നു, സ്വീകരിക്കുവാൻ ഇനിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.